നമസ്കാരം. നമ്മുടെ ചലച്ചിത്ര മേഖലയിൽ ഇപ്പം അവാർഡ് കൊടുക്കൽ അല്ലെങ്കിൽ ചലച്ചിത്ര അക്കാദമി ചില ആളുകളെ സ്ഥിരപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് അക്കാദമി ചെയർമാൻ കമൽ എന്ന കമാലുദ്ദീൻ കത്തയക്കൽ, മന്ത്രിക്ക് കത്തയക്കൽ, അങ്ങനെ പല കലാപരിപാടികളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതിനിടെയാണ് കഴിഞ്ഞ ദിവസം IFFK കൊച്ചി മേഖലാ പ്രദർശനത്തിന് ദേശീയ അവാർഡ് നേടിയ സലീം കുമാർ എന്ന നടനെ ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. നമ്മുടെ ചലച്ചിത്ര മേഖല സമ്പൂർണ്ണമായി രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ മതവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു എന്ന ഒരു ചിന്ത കുറേ കാലമായിട്ടുണ്ട്. പലതരത്തിലുള്ള ഈ സിനിമാ വിവാദങ്ങളും സിനിമകൾ പുറത്തിറക്കുന്നതിലെ വിവാദങ്ങളും അതുപോലെ സിനിമകളുടെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ചർച്ചകളുമൊക്കെ ഏത് സിനിമ പുറത്തിറങ്ങിയാലുമുണ്ട്. സിനിമയ്ക്ക് ഒരു രാഷ്ട്രീയമുണ്ട് എന്ന് നമുക്ക് ധരിക്കാൻ വേണമെങ്കിൽ, പക്ഷേ അത് ഒരു ജനപക്ഷ രാഷ്ട്രീയമായിരിക്കണം, സമൂഹത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു രാഷ്ട്രീയമായിരിക്കണം. സാമൂഹ്യ വിഷയങ്ങളെ കലാരൂപമായി ഉയർത്തിക്കാട്ടുന്ന അല്ലെങ്കിൽ കലാരൂപത്തിലൂടെ സിനിമ എന്ന മാധ്യമത്തിലൂടെ ഉയർത്തിക്കാട്ടുന്ന രീതി. നമ്മൾ എത്രയോ ഗ്രാമാന്തരങ്ങളിലെ സിനിമകൾ കണ്ടിരിക്കുന്നു, എത്രയോ നല്ല സിനിമകൾ, പത്മരാജൻ്റെ സിനിമകൾ, അതുപോലെ എത്രയോ നല്ല സിനിമകൾ നമ്മൾ കണ്ടിരിക്കുന്നു, നമ്മൾ ആസ്വദിച്ചിരിക്കുന്നു. പക്ഷേ ഇവിടെ സിനിമയിൽ അനാവശ്യമായി രാഷ്ട്രീയവും മതവും അതുപോലെയുള്ള സ്വജന പക്ഷപാതവും കലർത്തി സിനിമ എന്ന വ്യവസായത്തെ തന്നെ ഇല്ലാതാക്കുന്ന, പരിഹസിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. പ്രശസ്ത സംവിധായകൻ ഡോക്ടർ ബിജു, അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം, പല അവാർഡ് സിനിമകളും പല ഒരുപാട് സന്ദേശങ്ങൾ പുറത്തു കൊണ്ടുവന്ന സിനിമകൾ സംവിധാനം ചെയ്ത വ്യക്തിയാണ്, സാധാരണക്കാരനായ ഒരു സംവിധായകനാണ്. അദ്ദേഹം മലയാളത്തിൻ്റെ ചലച്ചിത്ര മേഖലയെക്കുറിച്ച് അദ്ദേഹത്തിന് ഒട്ടും നല്ല ഒരു അഭിപ്രായമല്ല. പക്ഷേ അദ്ദേഹം പലപ്പോഴും പല വേദികളിലും അതൊന്നും തുറന്നു പറയാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹം തൻ്റെ സമൂഹ മാധ്യമ പേജിലൂടെ ഈ വിവരങ്ങൾ പങ്കുവയ്ക്കുകയാണ്. കേരളത്തിലെ മലയാള സിനിമയെക്കുറിച്ചും സിനിമയുടെ അവസ്ഥയെക്കുറിച്ചും സിനിമയുടെ രാഷ്ട്രീയത്തെക്കുറിച്ചുമാണ് ഡോക്ടർ ബിജു തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മനസ്സ് തുറന്നത്. ചലച്ചിത്രകാരന്മാരുടെ ഫോട്ടോകൾക്ക് പകരം മന്ത്രിമാരുടെ മുഖം വച്ചു. ചലച്ചിത്ര അക്കാദമി ഒരു സ്വജനപക്ഷപാത അക്കാദമിയായി മാറി എന്നാണ് സംവിധായകൻ കമാലുദ്ദീൻ എന്ന കമലിനെ കൂടി ശക്തമായി വിമർശിച്ചുകൊണ്ട്, ചലച്ചിത്ര അക്കാദമിയെ വിമർശിച്ചുകൊണ്ട്, രാഷ്ട്രീയ നേതൃത്വങ്ങളെ വിമർശിച്ചുകൊണ്ട് ഡോക്ടർ ബിജു ഇത് എഴുതിയിരിക്കുന്നത്. അതിനുള്ള അദ്ദേഹത്തിന് പ്രത്യാഘാതങ്ങൾ എന്താകും എന്നൊന്നും നമുക്കറിയില്ല. ചലച്ചിത്ര അക്കാദമിക്കും ചെയർമാൻ കമലിനുമെതിരെ രൂക്ഷ വിമർശനവുമായി ചലച്ചിത്ര സംവിധായകൻ ഡോക്ടർ ബിജുവാണ് എത്തിയിരിക്കുന്നത്. ചരിത്രത്തിലാദ്യമായി ലോക ചലച്ചിത്രകാരന്മാരുടെ ഫോട്ടോകൾക്ക് പകരം മന്ത്രിമാരുടെ മുഖം വെച്ച് രാജ്യാന്തര ചലച്ചിത്രമേളയുടെ പോസ്റ്ററും ബോർഡുകളും സ്ഥാപിച്ചു. രാഷ്ട്രീയ വിധേയത്വം തുടങ്ങിയത് ഈ അക്കാദമി നേതൃത്വം തന്നെയാണെന്നാണ് ഫേസ്ബുക്കിലൂടെ അദ്ദേഹം പറയുന്നത്. ഇങ്ങനെ തുടങ്ങുന്നു അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഷാജിയൻ കരുൺ സാർ പറയുന്നതിൽ ഒട്ടേറെ വസ്തുതകളുണ്ട്. ചലച്ചിത്ര അക്കാദമി ഒരു സ്വജന പക്ഷപാത അക്കാദമിയായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ചലച്ചിത്ര അക്കാദമിയുടെ ലക്ഷ്യങ്ങളെ ഇത്രമേൽ അട്ടിമറിച്ച മറ്റൊരു അക്കാദമി നേതൃത്വം ഉണ്ടാകില്ല, ഉണ്ടായിട്ടില്ല, ഉണ്ടാകുകയുമില്ല. 25 വർഷമായി കേരള ചലച്ചിത്രമേള ഉയർത്തിക്കൊണ്ടുവന്ന സിനിമാ സാക്ഷരതയെ ഇല്ലായ്മ ചെയ്തത് ഈ അക്കാദമി നേതൃത്വം മാത്രമാണ്. ചലച്ചിത്രമേളയും സ്റ്റേറ്റ് അവാർഡ് വിതരണവും ഒക്കെ ചാനൽ ഷോകൾ പോലെ ഗ്ലാമർ ഷോകളാണ് എന്ന ഒരു ധാരണയിൽ അതിൻ്റെ ഒക്കെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ തന്നെ അട്ടിമറിച്ച ഒരു അക്കാദമി നേതൃത്വമാണ് ഇത്തവണത്തേത്. 5 വർഷം കൊണ്ട് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയും ചലച്ചിത്ര അക്കാദമിയും 25 വർഷം പിന്നോട്ട് നടത്തിയ ഒരു അക്കാദമിയാണ് ഈ കമലിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഇതാ ഇങ്ങനെ സ്ഥാപിതമായിരിക്കുന്നത് എന്ന് പറയുന്നു ഡോക്ടർ ബിജു. ചരിത്രത്തിലാദ്യമായി ലോക ചലച്ചിത്രകാരന്മാരുടെ ഫോട്ടോകൾക്ക് പകരം വച്ചത് മന്ത്രിമാരുടെ ഫോട്ടോകളാണ്. ഇതിനു മുൻപുള്ള ഒരു അക്കാദമി നേതൃത്വവും മന്ത്രിമാരുടെ ഫോട്ടോ വെച്ച് ഫെസ്റ്റിവൽ നടത്തിയതായി തനിക്ക് അറിയാൻ സാധിക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഗുദാർദും കുറസോബയും സത്യജിത്രായും ഒക്കെ ഇടം പിടിച്ചിരുന്ന ഫെസ്റ്റിവൽ ബോർഡുകൾ മാറി മന്ത്രിമാരുടെ മുഖം കൊണ്ടുവന്നതിൽ തന്നെ അക്കാദമി തുടക്കത്തിലെ തങ്ങളുടെ വികലമായ നയം വ്യക്തമാക്കിയെന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു. തുടർന്ന് രാജ്യാന്തരമേളയെ കേവല രാഷ്ട്രീയത്തിൻ്റെയും മുഖ്യധാര സിനിമാ ഗ്ലാമറിൻ്റെയും തൊഴുത്തിൽ കൊണ്ടിക്കെട്ടി എന്നതാണ് ഈ അക്കാദമി മേളയോട് ചെയ്ത ഏറ്റവും വലിയ പാപം. സ്വതന്ത്ര സിനിമകളെയും സ്വതന്ത്ര സിനിമാ സംവിധായകരെയും അകറ്റി നിർത്തുകയും പകരം അക്കാദമി മുഖ്യധാര എൻ്റർടൈൻമെൻറ്റ് സിനിമാ വക്താക്കളുടെ ഇടമാക്കി മാറ്റുകയും ചെയ്തു. ജീവിതത്തിൽ ഇന്നുവരെ ചലച്ചിത്രമേളയുടെ പടി കയറിയിട്ടില്ലാത്ത 80s മുഖ്യധാര സിനിമാ സങ്കല്പം ഉള്ള ആളുകളെയൊക്കെ അന്താരാഷ്ട്ര മേളയിൽ സിനിമ തിരഞ്ഞെടുക്കുന്ന സെലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാൻമാരാക്കുക എന്ന തമാശയൊക്കെ നിരന്തരം ആവർത്തിക്കുകയായിരുന്നു ഈ അക്കാദമി. സിനിമ എന്താണെന്നോ സിനിമയുടെ സിനിമാ മേളകളെക്കുറിച്ചോ സിനിമയുടെ ചരിത്രത്തെക്കുറിച്ചോ സിനിമയുടെ ബോധ്യത്തെക്കുറിച്ചോ ഒന്നും ആലോചിക്കാതെയുള്ള അല്ലെങ്കിൽ ഒന്നും അറിയാത്ത കുറേ ആളുകളെ ഇതിൻ്റെ ജൂറി പാനലിലേക്ക് വരെ തള്ളിക്കയറ്റാൻ ഇത്തവണ ചലച്ചിത്ര അക്കാദമിക്ക് കഴിഞ്ഞു എന്ന് വിലയിരുത്തുന്നു, വിമർശനത്തോടെ വിലയിരുത്തുന്നു ഡോക്ടർ ബിജു. സ്ഥിരം ചില കോക്കസ് ജൂറി അംഗങ്ങൾ, മേളകളിൽ ക്ഷണിച്ചു വരുത്തുന്ന ചില സ്ഥിരം തൽപര കക്ഷികൾ, നിക്ഷിപ്ത താല്പര്യമുള്ള സ്ഥിരം ഫിലിം ക്യൂറേറ്റർമാർ, യാതൊരു ഗുണവുമില്ലാത്ത ചില മൂന്നാംഗട ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലുകളുടെ പ്രോഗ്രാമർമാരുടെ സ്ഥിരം മുഖങ്ങൾ, സ്ഥിരം ചില ക്രിട്ടിക്കുകൾ, മുംബൈ ജിയോമാമി കോർപ്പറേറ്റ് മേളയുടെ ക്ഷണിതാക്കളുടെ മിനിയേച്ചർ, ഫിലിം മാർക്കറ്റ്, മലയാള സിനിമകളുടെ കേരള പ്രീമിയർ തുടങ്ങിയ ആവശ്യങ്ങളുടെ അട്ടിമറിക്കൽ തുടങ്ങി വ്യക്തി താല്പര്യങ്ങളുടെ കഥകൾ പറയാനാണെങ്കിൽ ഒത്തിരിയുണ്ട്. വിശദമായ ഒരു ലേഖനം തന്നെ എഴുതാൻ മാത്രം വിശദമായ കഥകൾ വ്യക്തമായ കണക്കുകളോടെ ഉടൻ എഴുതാമെന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ ബിജു തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നു. ഇത് ഒരു സാധാരണക്കാരനായ സിനിമയുടെ ഭാഗത്തു നിന്നും ജനങ്ങളുടെ ഭാഗത്തു നിന്നും വീക്ഷിക്കുന്ന ഒരു ചലച്ചിത്ര പ്രവർത്തകൻ്റെ കുറിപ്പാണ്. ഇവിടെ രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരം,
തൻപോരിമയുടെ അല്ലെങ്കിൽ സ്വജനപക്ഷപാതത്തിൻ്റെ കൂത്തരങ്ങായി ഈ ചലച്ചിത്ര മേളകളെയും ചലച്ചിത്രങ്ങളെയും മാറ്റുന്ന അക്കാദമി ചെയർമാൻ കമൽ എന്ന കമാലുദ്ദീനെതിരെയുള്ള അതിശക്തമായ വിമർശനം. അദ്ദേഹം അക്കാദമിക്കെതിരെയാണ് പറയുന്നതെങ്കിലും അക്കാദമിയുടെ നേതൃത്വത്തിനെതിരെയാണ് പറയുന്നത്. അക്കാദമിയുടെ ചെയർമാൻ ഈ കമൽ എന്ന് പറയുന്ന വ്യക്തിയാണല്ലോ. എവിടെ നോക്കിയാലും ഇത്തരത്തിലുള്ള സിനിമയെ തകർത്തെറിയുന്ന, സിനിമയുടെ നിലവാര തകർച്ച മാത്രം ചൂണ്ടിക്കാട്ടുന്ന, അല്ലെങ്കിൽ സിനിമയെ, സിനിമാ സംവിധാനത്തെയും സിനിമാ മേഖലയെയും നിലവാര തകർച്ചയിലേക്ക് തള്ളിവിടുന്ന പ്രവൃത്തികളാണ് ഈ സിനിമ മേളകൾ, അല്ലെങ്കിൽ ഈ IFFK പോലുള്ള മേളകളിലൂടെ ഈ അക്കാദമി അഴിച്ചുവിടുന്നത് എന്ന പരാതിയാണ് അദ്ദേഹത്തിനുള്ളത്. എത്ര മനോഹരമായി നടത്തിക്കൊണ്ടുവന്ന, എത്ര ജനകീയമായ മേളകൾ, ഈ മേളകളെ ഇത്തരം മോശം വസ്തുക്കളാക്കി, അല്ലെങ്കിൽ സിനിമയ്ക്ക് അടുത്തുകൂടാത്ത കാര്യങ്ങളാക്കി മാറ്റുന്ന, പ്രവർത്തനങ്ങളാക്കി മാറ്റുന്ന ചലച്ചിത്ര അക്കാദമിയുടെ ആ ഒരു പ്രവൃത്തിയെ വളരെ നിശിതമായി വിമർശിച്ചുകൊണ്ട് തന്നെയാണ് ഡോക്ടർ ബിജു ഈ എഴുത്ത് അവസാനിപ്പിക്കുന്നത്. ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ അദ്ദേഹം ഇനിയൊരു ലേഖനമായോ പുസ്തകമായോ എഴുതും എന്ന് പറയുന്നുണ്ട്. തീർച്ചയായും കണക്കുകൾ നിരത്തിക്കൊണ്ടുള്ള പുസ്തകങ്ങൾ, ഇതൊക്കെ ആലോചിക്കുക, ഇതൊക്കെ ജനങ്ങളുടെ പണം കൊണ്ട് നടത്തുന്ന പരിപാടികളാണ്. ജനങ്ങളാണ് ഇതിനൊക്കെ പണം കൊടുക്കുന്നത്, നികുതിപ്പണമാണ് ഇതിനൊക്കെ എടുത്ത് ഉപയോഗിക്കുന്നത്. അല്ലാതെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കമലിൻ്റെ വീട്ടിൽ നിന്നോ, അല്ലെങ്കിൽ ഇവിടെ സാംസ്കാരിക മന്ത്രി AK ബാലൻ സഖാവിൻ്റെ വീട്ടിൽ നിന്നോ, മുഖ്യമന്ത്രിയുടെ വീട്ടിൽ നിന്നോ എടുത്തല്ല ഈ മേളകളൊക്കെ നടത്തുന്നത്, പൊടി പൊടിക്കുന്നത്. ഇത് ജനങ്ങളോട് ഉത്തരവാദിത്വമുണ്ട്, സിനിമയോട് ഇവർക്ക് ഉത്തരവാദിത്വമുണ്ട്, പക്ഷേ അതൊന്നും ഇവിടെ കാണാനില്ല എന്ന് മാത്രം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.